ജീവിതകാലം മുഴുവൻ ഒപ്പമുണ്ടാകുന്നു. സഫാ ജോലി, ഇത് മൂന്ന് പതിറ്റാണ്ടിന്റെ സ്നേഹബന്ധം, പരിശുദ്ധമായ സുവർണബന്ധം. വിഷയം പഠിക്കാതെയാണ് DYFI കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനം നടത്തിയതെന്ന് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വാർഡംഗം കെ പ്രഭാകരൻ. താൻ വാർഡിൽ നിന്നും ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടില്ലെന്നും മറുപടി. വണ്ടർഫുൾ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPI മെമ്പർ അടക്കം അഴിമതി നടത്തിയെന്നാരോപിച്ചും ആരോപണ വിധേയരായവരുടെ വീട്ടിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്നും DYFI ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. സംഭവം വിപ്ലവ പാർട്ടിയുടെ തെറ്റിദ്ധാരണയാണെന്നും പണം പിരിച്ചവർക്കെതിരെ ക്രിമിനൽ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് തന്റെ അഭിപ്രായമെന്നുമായിരുന്നു കെ പ്രഭാകരന്റെ മറുപടി. വണ്ടൂരിലെ ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ നൽകിയ ഒരു പദ്ധതിയാണ് വണ്ടർഫുൾ വണ്ടൂര്. ആ വണ്ടർഫുൾ വണ്ടൂരിന്റെ പേരിൽ വീടുകളിൽ പോയി പണപ്പിരിവ് നടത്തി ആ പണം തിരിമറി ചെയ്ത് ആരാണെങ്കിലും ശരി അവരെ നേരെ കർശനമായ ക്രിമിനൽ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതാരാണെങ്കിലും ശരി, മറ്റേ ഈ പദ്ധതി ഫസ്റ്റ് തന്നെ ഭരണസമിതിയിൽ ചർച്ച ചെയ്യുകയും വീടുകളിൽ കൂടെ കയറി പണം പിരിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തപ്പോൾ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, ഇതിനു മുൻപ് കഴിഞ്ഞ ഭരണസമിതിൻ്റെ കാലത്ത് ഒരു പൈപ്പ് കമ്പോസ്റ്റിന് പൈസ പിരിക്കണ്ടായി. ആ പൈപ്പ് കമ്പോസ്റ്റ് കൊടുക്കാൻ കഴിയാതെ ഇന്ന് നിലവിൽ വന്ന ഭരണസമിതിയാണ് ആ പൈപ്പ് കമ്പോസ്റ്റ് കൊടുത്തത്. അതുപോലെ ജനങ്ങളുടെ ഇടയിൽ അപഹാസ്യമാവാനും ഒരു അഴിമതിക്ക് കൂട്ടു നിൽക്കാനും എനിക്ക് കഴിയില്ല എന്നുള്ള വിവരം ഞാൻ അന്നേ പറഞ്ഞതാണ്. പിന്നെ എൻ്റെ വാർഡിൽ നിന്ന് ഞാൻ ആരോടൊന്നും പൈസ പിരിച്ചിട്ടില്ല, പണം കൊടുക്കാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. പണം പിരിക്കാൻ അന്ന് ചുമതലപ്പെടുത്തിയത് കുടുംബശ്രീയാണ് എന്നുള്ളതാണ് ഭരണസമിതി യോഗത്തിൽ ഭരണ നേതാക്കൾ പറഞ്ഞത്. പഞ്ചായത്ത് ഭരിക്കുന്ന UDFന്റെ നേതാക്കൾ അടക്കം പറഞ്ഞത് കുടുംബശ്രീനെ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ അതിൽ അവരെ ചുമതലപ്പെടുത്തി എന്നാണ്. പിന്നെ ആരാണ് പൈസ പിരിച്ചതെന്ന് ഞാൻ നോക്കിയിട്ടില്ല. പണം പിരിച്ചവൻ അടച്ചാൽ മതിയല്ലോ, ഞാൻ പണം പിരിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പൈസ അടയ്ക്കേണ്ട കാര്യമല്ല. പിന്നെ DYFI ഇപ്പോൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞത് നല്ല ഒരു കാര്യമാണ്. എന്താ വെച്ചാൽ നാട്ടിൽ അങ്ങനെ ഒരു അഴിമതി നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കർശനമായ നടപടി വേണമല്ലോ. അവർ വിപ്ലവ പാർട്ടിയല്ലേ, വിപ്ലവ പാർട്ടിൻ്റെ ഒരു ബഹുജന സംഘടന എന്നുള്ള രൂപത്തിൽ DYFI ആ ഒരു നടപടിനെ തെറ്റായിട്ട് കാണാൻ കഴിയില്ല. പക്ഷേ ഈ വിഷയം അവർ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല, അതല്ലെങ്കിൽ അവരെ മറ്റാരോ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാണെങ്കിലും ഇതിൽ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ DDP പരാതി നൽകും. വിവാദ പരാമർശം അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ചൂടുപിടിക്കും. ന്യൂസ് ബ്യൂറോ വണ്ടൂർ.